നമസ്കാരം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണവും കേസുമെല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ് എന്ന അഭിപ്രായമുള്ളവർ ധാരാളമുണ്ട്. പക്ഷേ ആ കേസ് അങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയല്ല, കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുള്ളവരെല്ലാം ഉന്നതരാണ് എന്നാണ് ഇതുവരെ അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികൾ, വലിയ പദവികളിലുള്ള വ്യക്തികൾ ഇവരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യാനും ഇവരിലേക്ക് അന്വേഷണം എത്തിക്കാനും ആവശ്യമായ തെളിവുകൾ അന്വേഷണ സംഘം സംഭരിക്കുകയാണ്. അതുമാത്രമല്ല, കേസ് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് മാറ്റാനുള്ള ശ്രമവും ED നടത്തുന്നുണ്ട് എന്നത് ആണ് ഏറ്റവും പുതിയ വാർത്തയായി ഈ സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സമൂഹത്തിൽ ചർച്ചയാകുന്നതിന് ഉപരിയായി ഇതിൻ്റെ ഉള്ളറകളിൽ വലിയ ഒരുക്കങ്ങൾ നടത്തുന്നു. സ്വർണ്ണക്കടത്തിൽ പ്രതിസ്ഥാനത്തുള്ളത്, അതിപ്പോൾ സ്വപ്ന സുരേഷ് ആയാലും ശിവശങ്കരായാലും അല്ലെങ്കിൽ അവർക്കും മുകളിൽ ഈ ആരോപിക്കപ്പെടുന്നത് പോലെ കേരള മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ടെങ്കിൽ പോലും അവർ എത്രയും പെട്ടെന്ന് അറസ്റ്റിലാകാനും അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും ED നടത്തുന്നുണ്ട്, അന്വേഷണ ഏജൻസി നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് സൂചന. ഇത് സംബന്ധിച്ച ട്രാൻസിറ്റ് പെറ്റീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഇത്തരത്തിൽ ഒരു ട്രാൻസിറ്റ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ളത്. അത് സത്യത്തിൽ പ്രതികൾക്കെതിരെയാണ്. പക്ഷേ കേരള സർക്കാർ ഈ ട്രാൻസിറ്റ് പെറ്റീഷനിൽ കക്ഷി ചേർന്നുകൊണ്ട് കേസ് കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് മാറ്റരുത്, അത് ഭരണപരമായ പല പ്രതിസന്ധികളും ഉണ്ടാക്കും എന്ന തരത്തിൽ ED യുടെ ഈ ആരോപണങ്ങളെല്ലാം സാങ്കല്പികമായ ആശങ്ക മാത്രമാണ്, ഇതിൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല എന്ന തരത്തിലുള്ള ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലമാണ് സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. ഈ ട്രാൻസിറ്റ് പെറ്റീഷനെതിരെ കേസ് കർണാടകയിലേക്ക് മാറ്റുന്നതിനെതിരെ ശിവശങ്കറും പെറ്റീഷൻ നൽകിയിട്ടുണ്ട്, ശിവശങ്കറും ഹർജി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവർക്കെല്ലാം മറുപടിയായി ഒരു എതിർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ചൂണ്ടിക്കാട്ടും പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ, ഇതിനെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അക്കമിട്ട് ആ സത്യവാങ്മൂലത്തിൽ നിരത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. കാരണം സർക്കാർ പറയുന്നത് പോലെ ഇതൊരു സാങ്കല്പികമായ ആശങ്കയല്ല, ഭരണകൂടത്തിലെ ഉന്നതരായ വ്യക്തികൾ ഈ കേസിന് പിന്നിലുണ്ട്. സ്വപ്ന 164 മൊഴി കൊടുക്കുമ്പോൾ പോലും അതിനെ കലാപശ്രമമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേസെടുത്തുകൊണ്ട് സ്വപ്നയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ സ്വപ്ന അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. അവർ അപ്പോഴും ഇടതു പാളയത്തിലായിരുന്നു രാഷ്ട്രീയമായി. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികളോട് സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ പ്രതിസ്ഥാനത്തുള്ള മറ്റുള്ളവരെയും വെള്ളപൂശാനുള്ള ചിലരുടെ ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തു. അത് ഈ എതിർ സത്യവാങ്മൂലത്തിൽ ED എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ജയിലിലായിരുന്ന സ്വപ്നയെ, ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന സ്വപ്നയെ സ്വാധീനിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ പേര് പറയിക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജമായ ഒരു മൊഴി, ആ ശബ്ദരേഖ സംഘടിപ്പിക്കാൻ ഇവിടുത്തെ ജയിൽ അധികൃതർക്കും ആഭ്യന്തര വകുപ്പിനും പോലീസിനും സാധിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറാണ് എന്ന് NIA പറഞ്ഞു വയ്ക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ സ്വപ്ന ഇപ്പോൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്, 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളും തെളിവുകളുമെല്ലാം ഈ 164 സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അത് സംസ്ഥാനത്തെ ഉന്നതരായ ഭരണാധികാരികൾക്കെതിരാണ്. സ്വപ്ന പറയുന്നത് ശരിയാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും മകൾക്കും എതിരെ അവർ മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, മുൻ മന്ത്രിസഭയിലെ 3 മന്ത്രിമാർക്കെതിരെ ലൈംഗികാരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് സ്വപ്ന. ഇനിയും ചില തെളിവുകൾ പുറത്തുവിടുമെന്ന് പറയുന്നു. അങ്ങനെ സ്വപ്നയെ കൊടുക്കാനും സ്വപ്നയെ സ്വാധീനിക്കാനും സ്വപ്നയുടെ ജോലി കളയിക്കാനും അവരെ സമ്മർദ്ദത്തിലാക്കാനുമുള്ള വലിയ ശ്രമം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിന് കേരളത്തിലെ പോലീസും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും മറ്റെല്ലാ ഭരണ സംവിധാനങ്ങളും ഉപയോഗിക്കപ്പെടുന്നു എന്ന് ED ചൂണ്ടിക്കാട്ടുന്നു. അതുമാത്രമല്ല, ഇത്തരത്തിൽ ശബ്ദരേഖ സംഘടിപ്പിക്കാനും സ്വപ്നയെ സ്വാധീനിച്ചുകൊണ്ട് മറ്റ് സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു. പിണറായി വിജയൻ, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി,
പ്രധാനമന്ത്രിക്ക് ഈ അന്വേഷണത്തിനായി കേന്ദ്ര ഏജൻസികളെ നിയോഗിക്കണം എന്ന് കത്തെഴുതിയതുപോലും ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ മുഖ്യമന്ത്രി കത്തെഴുതിയതിന് ശേഷമാണ് എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ ഇവിടെ വരുന്നത്. കേസ് എൻ ഐ എയിലേക്ക് പോകുന്നത് കേസ് അട്ടിമറിക്കാനായിരുന്നു, അത് ശിവശങ്കറിൻ്റെ ബുദ്ധിയായിരുന്നു എന്ന് സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുതന്നെയാണ് ഇ ഡിയും ആവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയെങ്കിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിനായി എത്തുമ്പോൾ, അന്വേഷണത്തിനായി ചില വാതിലുകളിൽ മുട്ടുമ്പോൾ എപ്പോഴും സർക്കാർ, കേരള സർക്കാർ ചില പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്ത് കേസുമായി വളരെ ബന്ധമുള്ള കേസാണ് ലൈഫ് മിഷൻ കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐക്കെതിരെ വലിയ നിയമ പോരാട്ടത്തിന് സർക്കാർ ശ്രമിക്കുന്നു. ഇ ഡിയെ അന്വേഷണങ്ങളിൽ നിന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. എൻ ഐ എയെ കുറ്റം പറയുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ കേരളത്തിൽ അന്വേഷണത്തിൽ സൃഷ്ടിക്കുന്നു. വിചാരണ സമയത്ത് ഇതിലും വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ സർക്കാരിന് കഴിയും. അതുകൊണ്ട് തന്നെ കേസ് മാറ്റണമെന്ന വളരെ ശക്തമായ സർക്കാരിൻ്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള എതിർ സത്യവാങ്മൂലമാണ് ഇപ്പോൾ ഇ ഡി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ എതിർ സത്യവാങ്മൂലത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും മുൻമന്ത്രി കെ ടി ജലീലിനുമെതിരെ, ശ്രീരാമകൃഷ്ണനുമൊക്കെ എതിരെ വലിയ നീക്കങ്ങൾ, വലിയൊരു പത്മവ്യൂഹം അന്വേഷണ ഏജൻസി ഒരുക്കുകയാണ് എന്ന് തന്നെയാണ് ഈ സത്യവാങ്മൂലത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. നവംബർ 3-നാണ് ഈ കേസ് കോടതി പരിഗണിക്കുന്നത്. ഒരുപക്ഷെ നവംബർ 3-ന് ശേഷം നിർണായകമായ വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകാം. അതിനുശേഷം സമൂഹത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും ശക്തമായി ഉയർന്നു വന്നേക്കും എന്നാണ് സൂചന. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.